വരമ്പത്ത് പാമ്പിന്റെ പുത്തുണ്ട് തുടിച്ച് പോരണി പുണ്ടി ഞെട്ട ഒരു കുപ്പി മണ്ണെണ്ണ വെച്ച് തിരുമരെ കൊണ്ടാര തള്ളക്ക് ഉറക്കമില്ല. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തോരും മനല്ല ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ട്രിപ്പാണ്. അപ്പം ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ നേരെ യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് ആദ്യമേ സോണി സാറിനെ പിക്ക് ചെയ്തു, പിന്നെ ഷിജോ സാറിനെയും ശോഭൻ സാറിനെയും വൈഫിനെയും പിക്ക് ചെയ്തു. അപ്പം എല്ലാവരും ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് നമ്മുടെ യാത്ര അടിച്ചു വിളിക്കാം. ദേവിയല്ലോ നീ പൂരിടാകടയിൽ പൂക്കും പുണ്യമല്ലോ നീ സമ്മാനം എന്നു തരാൻ ോ മണ്ണിതരാ മാറണേ കൂടെ നമ്മുടെ യാത്ര ഒരുപാട് ദൂരത്തേക്കൊന്നുമല്ല, കാപ്പാടാണ്. കാപ്പാട് നമ്മൾ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഫുൾ ഡേ നമ്മൾ അവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് തന്നെ വാസ്കോഡഗാമ വന്നിറങ്ങിയ സ്ഥലം കാണാൻ വേണ്ടി നമ്മൾ അവിടെ ഇറങ്ങി. 1998 വാസ്കോഡഗാമ ഇവിടെ വന്നിറങ്ങിയത്. ഇതിനു മുമ്പ് കാപ്പാട് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എം ടെക് സ്റ്റുഡന്റ് ശേഷു അവൻ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തു. Till then it was only through the Silk Route, through the Central America and the Mediterranean Sea. Then it was in 1498, Vasco da Gama has come to Coicode where King Zamorin was the person who was there. That is the point. ആസ് യൂഷ്വൽ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബസ്സിൽ കയറി. എല്ലാവരും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ എത്തി. നേരെ റൂമിൽ ഓടിപ്പോയി. എല്ലാവരും അവിടെ ഇരിക്കുവാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ചൂടത്ത് നിന്ന് വന്ന് എസിയിൽ വന്നിരിക്കുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് ഫ്രഷായിട്ട് ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. നമ്മുടെ അവിടെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ റൂമിൽ പുറത്തിറങ്ങിയപ്പോഴുള്ള കാഴ്ച ഇങ്ങനെയായിരുന്നു കേട്ടോ. തൊട്ടപ്പുറം തന്നെ ബീച്ചാണ്. അതാണ് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ റിസോർട്ടിന്റെ പേര് റീനൈ ബീച്ച് റിസോർട്ട് എന്നാ കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ നേരെ ഹോളിലേക്ക് പോവാണ്. ഹോളിൽ എന്തോ ഒക്കെ ചേട്ടന്മാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം സർപ്രൈസ് ആട്ടോ, ഞങ്ങൾക്ക് അറിയില്ല. നമ്മൾ അവിടുന്ന് രണ്ട് ബസ്സിലായിട്ടായിരുന്നു പോകുന്നത്. NITയുടെ ബസ് തന്നെയായിരുന്നു നമ്മൾ വിളിച്ചിരുന്നത്. അപ്പം എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. രണ്ട് ബസ്സിലും എല്ലാവരും ഫുൾ വൈബ് അറിഞ്ഞിട്ട് പോകുന്ന വഴിക്ക്. അപ്പം നമ്മൾ സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോഴേക്കും അവിടെ പൂളിൽ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അന്നേരം അനുപേട്ടൻ പറഞ്ഞു, എല്ലാവരും വാ, നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, അത് കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി പോയി. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത് ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു. ചെറിയൊരു പുളി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടെന്നില്ല. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല, എനിക്ക് ഓക്കെ ഓക്കെ ആയിരുന്നു. വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് നേരെ ഹോളിലേക്ക് കയറാം. ഹോളി കയറിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന റിതിനേട്ടന്റെ മോനായിരുന്നു. ഇനി കുറച്ചു നേരം അവന്റെ ഡാൻസ് ഒക്കെ ഒന്ന് ആസ്വദിക്കാം. Don't stop on my
ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട സോമൻ സാർ, സോമൻ സാറിന്റെ ഒരു ഗാനത്തോടെ നമുക്ക് ഉണ്ണി മറക്കായിക, ഉണ്ണി മറക്കായിക, പിന്നാമ്പുറത്തെ അശോകമരച്ചോട്ടി എന്നോ കുളിരുമായി വന്ന പ്രഭാതത്തിൽ ഒന്നായിരുന്ന കരിയിലത്തീ കൂട്ടി എണ്ണമില്ലാത്ത കഥകൾ പറഞ്ഞതും അന്നാ തൊടിയിലെ പുൽക്കൊടി തുമ്പുകൾ മഞ്ഞിൻ കണങ്ങൾ നമുക്കായി സൂക്ഷിച്ചു തന്നതും നാം അത് കൺകളിൽ ഇറ്റിച്ചു നിന്നതും നോവായി ഹൃദയത്തിൽ വയ്ക്കുക. ശോഭൻ സാറിന്റെ ഒരു കവിതയോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിച്ചു. പിന്നെ പാട്ടുപാടി ഷാന ചേച്ചിയായിരുന്നു. ചേച്ചി ഒരു പാട്ടുകൊണ്ട് നിർത്താൻ എന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ വിടുവോ? ഞങ്ങളുടെ സ്വന്തം വാനമ്പാടിയല്ലേ. ഞങ്ങൾ അടുത്ത പാട്ടും കൂടി പാടിപ്പിച്ചിട്ടാണ് ചേച്ചിനെ വിട്ടത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ നൈറ്റിംഗലായി നമുക്ക് അടുത്ത പാട്ടുമായിട്ട് വന്നത് നമ്മുടെ സ്വന്തം അയൽ മുബാരിസ് ആണ്. കോഴിക്കോട്ടുകാരൻ ഇന്നത്തെ ഒരു അഭിമാനമാണ് ബാബുക്ക. ബാബുക്കാരെ ചെറിയൊരു പാട്ട് വെച്ചിട്ടാണ് മായാതുരമാലിനിയുടെ തൽപ്പടവി കാണാത്ത പൂങ്കുടിലേ ചെന്നവളെ സുന്ദരമാതാ ഭ്രമസ്രീയാണ് കാനയാം പാട്ടുകാരൻ എനിക്ക് പാടാനൊന്നും അറിയില്ല. ഞാൻ ചെറിയൊരു സാധനം കാണിച്ചു തരാന്ന് പറഞ്ഞ് വന്നേക്കുന്നത് നമ്മുടെ മണിപ്പൂരി രാജ്കുമാറാണ്. രാജുബായുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മുടെ മുതുവിന്റെ മിമിക്രി ആയിരുന്നു. മുതുസീറായിട്ട് ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ശോഭൻ സാറിനെയാണ്. Why are you so serious? This is the last one. Again, if you are repeating. അടുത്തതായിട്ട് ചേട്ടൻ കാണിച്ചത് ശ്യാം സാറിനെയാണ്, ചേട്ടന്റെ സ്വന്തം ഗൈഡ് ആട്ടോ. സാർമാരുടെയൊക്കെ മുമ്പ് വെച്ച് തന്നെ ആട്ടോ അവരെല്ലാവരെയും കാണിക്കുന്നത്. അവരെല്ലാവരും നല്ല ചിരിയായിരുന്നു. എല്ലാം ആ ഒരു രീതി മാത്രം അവരെ എടുത്തിട്ടുണ്ട്. അതുപോലെ പൈപാടിലെ സാർമാരെ കിട്ടിയതായിട്ടോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടം എന്ന് പറയുന്നത്. നമുക്ക് ഈ നേരെ ശ്യാം സാറിനെ കണ്ടിട്ട് വരാം.
ഇതെല്ലാം പേടിച്ച് രാജുഭായ് അവിടുന്ന് സ്ഥലം വിട്ടു. അടുത്തതായിട്ട് കാണിച്ചിരാൻ പോകുന്ന നമ്മുടെ പുതിയ ഫാക്കൽറ്റി ആയിട്ടുള്ള സുരേഷ് സാറിനെയാണ്. We have many reasons for this. Students are very bad. I don't know what these people are doing. Very... അടുത്ത വേദിയിലേക്ക് കടന്നു വരുന്ന നമ്മുടെ അനുപേട്ടനാണ്. അനുപേട്ട പി എച്ച് ഡി സ്കോളർ തന്നെ കേട്ടോ. അപ്പൊ ചേട്ടൻ നടക്കുന്ന അതേപോലെ തന്നെയാണ് മുതു നടന്നതൊക്കെ. അടുത്തായിട്ട് കാണിച്ച ഹനസാറിനെയാണ്. എന്നെ ട്രോളാൻ ഒരു പട്ടിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ ഹനസാർ ബാക്കിനോട് പറയുവാണ്, മുദസീറ ഞാൻ നടക്കുന്നതിന് മുമ്പ് എന്റെ വയറാ നടക്കുന്നത്, അപ്പൊ അങ്ങനെ നടന്ന് കാണിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല കേട്ടോ. ഇത് നിങ്ങള് എന്റെ തെറ്റോ. ഹനസാർ ഫുഡ് ചെയ്തുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ എല്ലാരും കൂടി ഫുഡ് കഴിക്കാനൊക്കെ പോകാറുണ്ട്. അതായിരുന്നു ഫസ്റ്റ് തന്നെ കാണിച്ചത്. ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സജിത് സാറിനെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും ഞങ്ങളെക്കാളും കൂടുതൽ ഇതൊക്കെ എൻജോയ് ചെയ്തത് ഞങ്ങളുടെ ബാക്കി ഇരിക്കുന്ന സാറുമാരാണ്. അപ്പൊ അവരവിടെ നിന്ന് നല്ല കമന്റ് ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഫുൾ വൈബായിരുന്നു. മുതു വന്ന് കുറച്ച് മിമിക്രി കാണിച്ച് എല്ലാവരും അങ്ങ് വൈബാക്കി. എല്ലാവരുടെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ ആണ് സോണി സാറിനെ കാണിക്കാൻ. അപ്പൊ ഇപ്പൊ വരുന്നത് സോണി സാറാണ്. ഇന്നലെ നീ ഒപ്പങ്ങിയില്ലേ? നെറ്റ് ഗ്യാസ് ഒപ്പങ്ങിയില്ലേ? നീ എന്നല്ലേ സംഭവം. മിമിക്രി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഓരോ പരിപാടികൾക്കായിട്ട് പുറത്തേക്ക് ഇറങ്ങും. അതിന് കുറേ ഗെയിംസും അതിൻ്റെ പ്രൈസുകളും എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടന്മാരായിരുന്നു ഇതെല്ലാം സെറ്റ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആർക്കും യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു. ഫസ്റ്റ് കോമ്പറ്റീഷൻ തന്നെ നമ്മുടെ നെറ്റിയിൽ ബിസ്ക്കറ്റ് വെച്ചിട്ട് അത് നമ്മൾ മുഖം കൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് വായിലാക്കി കടിക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് കോമ്പറ്റീഷൻ. നമ്മുടെ സാറുമാരായിരുന്നു മത്സരിച്ച്. അതിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ. ആകെ എൻ്റെ കയ്യിൽ കിട്ടിയ സജിസാറിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. ഹനസാറും സജിസാറും ആയിരുന്നു വിജയികളായത്. അപ്പൊ രണ്ടുപേർക്ക് ശോഭൻ സാറും സമ്മാനമൊക്കെ കൊടുത്തു. ഒന്നാം സ്ഥാനം കൊണ്ടുപോകുന്ന പറഞ്ഞോണ്ട് ബിനീറ്റ വൈക്കത്തിന്റെ അഭിമാനം ബിനീറ്റ. ആ ഒന്നും കൂടി എടുത്ത് നിലത്തുന്നു ബിനീറ്റയുടെ അടുത്ത വ്ളോഗ് കമോൺ. അടുത്ത
ആസ്ട്രോളജിയിൽ എല്ലാ വശവും ഉണ്ടെങ്കിലും ബിസ്ക്കറ്റ് എങ്ങനെ തിന്നണമെന്ന് വശമില്ല. ശാന നമ്മൾ ഈ ബിസ്ക്കറ്റ് മുഖത്ത് വെച്ചിരിക്കുമ്പോൾ നമുക്ക് പുറത്ത് നടക്കുന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ ഇവരോട് കഴിഞ്ഞോ കഴിഞ്ഞോ എന്ന് ചോദിച്ച ചേട്ടന്മാർ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ രീതിയിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരെല്ലാവരും ചുറ്റും കൂടി നിന്നെ കളിയാക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവരെല്ലാവരും കൂടി ഇത് കണ്ട് ചിരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ലാസ്റ്റാണ് കാര്യം കത്തിയത്. അപ്പം സിനിമയിൽ ഏതോ ഡയലോഗ് അവർ പറയുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ അങ്ങനെയാണെങ്കിൽ കിട്ടിയിട്ട് എന്നെ കാര്യം നിരത്തി കുറേ വലിച്ചു വലിച്ചു നോക്കി. എന്നാലും സാധനം വന്നില്ല. അപ്പം എൻ്റെ കുഴപ്പമല്ല, മുഖത്തിൻ്റെ കുഴപ്പമാണ്. എന്താണല്ലോ, നമ്മുടെ ഇതിൽ വിന്നറായത് വീണച്ചേച്ചിയായിരുന്നു കേട്ടോ. വീണച്ചേച്ചി ഞാൻ ശ്യാം സാറിൻ്റെ വൈഫാണ്. അപ്പോൾ ചേച്ചിക്ക് നാരങ്ങ മിഠായി കിട്ടിയത് അത് കണ്ടിട്ട് ഷിജു സാറ് പുറകെ ഓടുവാണ് എനിക്കും വേണം എന്ന് പറഞ്ഞു. വീണച്ചേച്ചിയുടെ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എൻഡിങ് വരെ വൈബ് അടിച്ച് ഞങ്ങളുടെ കൂടെ തന്നെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി കിട്ടിയ നാരങ്ങ മിഠായിയൊക്കെ എല്ലാവർക്കും ഒക്കെ ഷെയർ ചെയ്തു. നെക്സ്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ കുക്കുംബർ പീൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപർണ ചേച്ചി ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ സാറുമാരൊക്കെ ഇത് പറയുമെന്ന് ഫുൾ പ്രാക്ടീസ് ചെയ്താ വന്നേക്കുന്നതെന്ന്. അതുപോലെ തന്നെ കൊടിച്ചേട്ടനും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കുക്കുംബറൊക്കെ കണ്ടിട്ട് നേരെ ഒന്ന് നമുക്ക് റിസൾട്ട് ഫൈനലൈസ് ചെയ്യാം. തോടില്ലാതെ കുരു മാത്രം എടുത്തിരിക്കുകയാണ്. നിങ്ങൾ തന്നെ കൈ പിടിച്ചൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. കുക്കുംബറിന്റെ ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത ടൈം ഒക്കെ നോക്കിയിട്ട് നിതിൻ ചേട്ടനും അപർണ ചേച്ചിക്കും കൂടിയാണ് പ്രൈസ് കൊടുത്തത്. നെക്സ്റ്റ് ഗെയിം എന്ന് ഞാൻ കപ്പ് കൊട്ടാരം ഉണ്ടാക്കുക എന്നുള്ളത് വെറുതെ അല്ല, ടീമായിട്ടായിരുന്നു കളിച്ചത്. അപ്പോൾ ഓരോ ബലൂൺ ഓരോ ടീമിനും കൊടുത്തിട്ടുണ്ട്. ബലൂൺ താഴ്ത്ത് പോവുകയും ചെയ്യരുതും, അതുപോലെ തന്നെ പാരലായിട്ട് നമ്മൾ ഈ കപ്പ് എടുത്ത് സ്റ്റാക്ക് ചെയ്യുകയും വേണം. അതായിരുന്നു അവരുടെ ഗെയിം എന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാരണം കാറ്റും കൂടി ഉള്ളതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു വഴിക്ക് പറന്നു പോകുന്നു. കുട്ടികൾ ഓടി നടക്കുന്നു. എം ടെക് കുട്ടികളായിരുന്നു, കൂടെ തന്നെ നമ്മുടെ രാജുബായും ഉണ്ടായിരുന്നു. ഇതിൽ വിന്നേഴ്സ് ആയത് ഇബ്രാഹീമും ഏഞ്ചലും ആണ്. അടുത്തതായിട്ട് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ലെമൺ സ്പൂൺ ഉണ്ടായിരുന്നു. ബോയ്സിൻ്റെ സെക്ഷനിൽ വിന്നേഴ്സ് ആയത് ഗൈസേട്ടനും വിവേകേട്ടനും, അതുപോലെ ഗേൾസിൻ്റെ സെക്ഷനിൽ എനിക്കും ഷാന ചേച്ചിക്കും പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വിവേകേട്ട സൈക്കിൾ എടുത്തിട്ടുണ്ട്. സൈക്കിൾ സ്ലോ റേസ് എങ്ങനെയാണ് നടത്തുന്നത് കാണിച്ചു തരുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഗെയിം സെക്ഷൻ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ആതിര ചേച്ചിയും അതുപോലെ തന്നെ ഹരിത ചേച്ചി കുഞ്ഞ് സൈക്കിൾ എവിടെ കൊണ്ട് നടക്കുന്നു. കുറച്ചേരം ഇത് കണ്ടുകൊണ്ട് നിന്നതിന് ശേഷം ഞാനും കുറച്ചേരം സൈക്കിൾ എവിടെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. നമ്മളെന്തോ ബാല്യത്തിലേക്ക് പോയൊരു ഫീലൊക്കെ ആയിരുന്നു. അവിടെ ചെന്നിട്ട് എല്ലാവരും തിരക്കിലാണ്. കുറച്ച് പേര് സൈക്കിളി ഔട്ടുന്നു, കുറച്ച് പേര് ടേബിൾ ടെന്നീസ് കളിക്കുന്നു, കുറച്ച് പേര് പത്രം വായിക്കുന്നു, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് വൈബാക്കുമായിരുന്നു. ചേട്ടന്മാരെല്ലാം ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിയായിരുന്നു.
അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മുടെ ഫുഡിനുള്ള സമയമായി. സ്റ്റാർട്ടറായിട്ട് തന്നെ നമുക്ക് സൂപ്പ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ സൂപ്പ് ആയിരുന്നു. സൂപ്പ് കുടിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അതിനുമുമ്പ് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, പക്ഷേ സൂപ്പ് കുടിച്ചപ്പോഴേക്കും ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ മെയിൻ കോഴ്സിലേക്ക് പോകണമെങ്കിൽ പൊറോട്ട, റൈസ്, ചിക്കൻ കറി, ഫിഷ് ഫ്രൈ, അതുപോലെ തന്നെ സലാഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് എന്താണേലും എല്ലാം കണ്ടിട്ട് വരാം. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഐറ്റംസ്. നമ്മൾ നേരത്തെ പരിപാടി നടത്തി ആ ഹോളിൽ തന്നെ ഇരുന്നാണ് ഫുഡും കഴിച്ചത്. അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുവാണ്. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ടോ വന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിച്ച് തീരാറായപ്പോഴാണ് നമ്മൾ തുടങ്ങിയത്. എന്താണേലും ഇനി ഫുഡ് കഴിച്ചിട്ട് വരാം. എൻ്റെ സാധാരണ വീഡിയോസിൽ അധികം ഞാൻ ഉണ്ടാവാറില്ല. അപ്പോൾ എന്നോട് വീണ ചേച്ചി വന്നപ്പോൾ പോലെ ചോദിക്കുന്ന, നിൻ്റെ വീഡിയോ എടുക്കണ്ടേ, നിൻ്റെ വീഡിയോ എടുക്കണ്ടേ. ആദ്യം കുറേ പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞു, വേണ്ട ചേച്ചി, എല്ലാവരുടെ എടുത്താൽ മതി, അങ്ങനെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പം ലാസ്റ്റ് ചേച്ചി പറഞ്ഞു, നീ ഇല്ലാണ്ട് എങ്ങനെയാന്ന് പറഞ്ഞ് ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഫോൺ തന്നെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് ചേച്ചി തന്നെ എടുത്തൊരു വീഡിയോ ക്ലിപ്പായിട്ടോ ഇത്. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ചേച്ചിയായിട്ട് തന്നെ എടുത്തതായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി, കാരണം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവർ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് അവിടെ വന്നപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലായി. പലപ്പോഴും ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ തളർന്ന് നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് വീഡിയോയൊക്കെ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി. ഐസ്ക്രീം കൂടി കഴിച്ചപ്പോഴേക്ക് ഫുൾ സെറ്റായി. തിരിച്ച് ഹോളിൽ വന്നപ്പോഴേക്കുമായിരുന്നു ചെക്കൻ എല്ലാവരും ഡാൻസ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവനാണ് എല്ലാവരെയും നിർത്തിയിട്ട് ഇങ്ങനെ കളിക്കൂ, അങ്ങനെ കളിക്കൂ, കൈ ഇങ്ങനെ വെക്കണം, നേരെ വെക്കണം, അതാണ് പാട്ട്, ഇതാണ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ആദരിച്ച് അപർണ ചേച്ചിയൊക്കെ അവൻ്റെ ഒപ്പം നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മളിനി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പോകുമായിരുന്നു. അപ്പോൾ എല്ലാവരും അതിനുമുമ്പ് റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പൂളിലങ്ങ് അർമാദിക്കാൻ പോകുകയാണ്. നമ്മൾ മെയിനായിട്ട് റിസോർട്ടിൽ വരുമ്പം ഏറ്റവും മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം അത് തന്നെയാണ്. ആ ഇത്തിരി സമയം കിട്ടിയപ്പോൾ അവർ പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ അവർക്ക്. അപ്പം ഞങ്ങളിവിടെ കുറേ നേരം അത് കണ്ടുകൊണ്ടൊക്കെ നിന്നു. അപ്പോൾ കുടിച്ചായിട്ട് മസിലൊക്കെ കാണിച്ചു തരുവാണ്. നല്ല വെയിലായതുകൊണ്ട് വെള്ളത്തിൽ വന്ന ഉടനെ ഇറങ്ങാൻ എല്ലാവർക്കും മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സൈഡിൽ ഇങ്ങനെ കാലിട്ടൊക്കെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നപ്പം നേരെ അതിൽ ഇറങ്ങി. പിന്നെ ഫുൾ അർമാദിക്കലായിരുന്നു. അതേസമയം തന്നെ ചെക്കൻ ഒറ്റയ്ക്കുള്ളൂ, ചെക്കൻ ആരും കമ്പനി ഇല്ലെന്ന് പറഞ്ഞ് ആ കൊച്ചിൻ്റെ കൂടെ ആ പൂളിൽ കിടന്ന് കളിക്കുമായിരുന്നു കുടിച്ചേട്ടൻ. എല്ലാവരും എത്തിയ ശേഷം രണ്ട് ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ കിടന്ന് പന്തുകളി ആരംഭിച്ചു. അതും പോയിന്റിനായിരുന്നു. വെള്ളത്തിലുള്ള കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. ചായയുടെ ഒപ്പം തന്നെ ചിക്കൻ പക്കോട ഉണ്ടായിരുന്നു, അതുപോലെ പഴംപൊരി ഉണ്ടായിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയി ഡ്രസ്സൊക്കെ മാറാനാണ്. പിന്നീട് ഒരുപാട് നേരം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനില്ലായിരുന്നു, 5 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണമായിരുന്നു. സോ നമ്മൾ എല്ലാവരും റൂമിൽ പോയിട്ട് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ബീച്ചിൽ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ ഡിപ്പാർട്ട്മെന്റിലേക്ക്.
റിസോർട്ടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ബീച്ച് വരുന്നത്. അവിടെ ഒരു മല പോലെ ഉണ്ടായിരുന്നു. അവിടെ മേലെ കയറുന്നുള്ള വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ വന്നപ്പോഴേക്കും സൺസെറ്റിന്റെ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഫുള്ള് കാണാനായിട്ട്. എന്നാൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതുപോലെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചുപേർ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് അങ്ങനെ, അതുകൊണ്ടാണ് കുറെ പേര് ചന്ദനം തൊട്ടേക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കുറച്ചുകൂടി കുന്നുകയറി പോണായിരുന്നു. അത് പോവാൻ മടിയായതുകൊണ്ട് ഞാൻ അതിന്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പൊ ഇവിടെ വരുന്നവർക്ക് ഇതുപോലെ അമ്പലത്തിലും കൂടി പോകാനൊക്കെ പറ്റും. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. റിസോർട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഒരുപാട് അത്ര ഇതായിരുന്നു ഞാൻ പറയുന്നില്ല. മസ്റ്റ് വിസിറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ ഓക്കെ ആയിരുന്നു എല്ലായിടത്തെയും പോലെ തന്നെ. അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. കുറച്ചു നേരം ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു. വൈകുന്നേരത്തെ കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോഴും നല്ല വൈബായിട്ട് അടിച്ചു പൊളിച്ച് തന്നെയാണ് പോകുന്നത്. പോന്നപ്പോൾ ഞങ്ങൾക്ക് അടിച്ചു പൊളിക്ക് നേതൃത്വം കൊടുത്ത തന്നെ ഷിജോ സാറായിരുന്നു. ഞങ്ങളുടെ എച്ച് ഒ ഡി സാറാണ് കൂടെ ഒന്ന് പാട്ട് പാടുന്നതൊക്കെ. കുഞ്ഞ വരമ്പത്ത് പമ്മിന്റെ പുത്തുണ്ട തുടിച്ച് പോരണേ കുഞ്ഞു ഞെട്ട ഒരു കുപ്പി മണ്ണെണ്ണ വെച്ച് തിരുമര കൊണ്ടാര തള്ളക്ക് ഉറക്കമില്ല. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഓമന പൂമുഖം പാടിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോരും മതൽ നേരം മഞ്ഞടി കൊണ്ടൊരു കൂടൊരു കാൺവാ കളി നെയ്യുന്ന പുല്ലാനിക്കാട്ടിൽ കണി മക പറിച്ചു നടക്കാം കളി പാദസരങ്ങൾ കിഴക്കാം കുഞ്ഞി മഞ്ഞാടി കുന്നിലേറാ പിന്നില ചന്ദന കിണ്ണം കുഞ്ഞവട കായലിൽ വിടെ കുഞ്ഞിടം കയ്യിൽ വെള്ളേ കോരിയെടുക്കാൻ വാന്നു കണ്ണു കൊന്നാ കണ്ടുമെന്നു കള്ളം ചൊല്ലാ കാണാത്ത കഥ. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമാണ്. ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അനുഭവങ്ങളാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട പിന്നെ ഷിജോ സാറിന് മുഖ്യ കൊല്ലം ശ്രമിച്ചു അങ്ങനെ പല പല അനുഭവങ്ങൾ. പിന്നെ ശ്യാം സാറും വിനോദ് സാറും പിന്നെ സുരേഷ് സാറും പ്രത്യേകിച്ച് പറയേണ്ടത് ശോഭൻ സാറും, ഇവിടെയൊക്കെ മുഖങ്ങളാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. നമുക്ക് അതുപോലെ അവിടെ ഫാമിലി മെമ്പേഴ്സ് വന്നത് പിന്നെ കുട്ടികൾ എല്ലാരും ആർത്തുല്ലസിച്ച് എല്ലാവർക്കും നന്ദി പറ. ഇങ്ങനെ നമുക്ക് നല്ലൊരു ദിവസം സമ്മാനിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.